അങ്ങനെ കുറുവാദ്വീപിൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടുത്തെ ഭംഗി എന്തേരോ ആൾക്കാരാണെന്ന് നോക്കിക്കേ, കണ്ട് ആസ്വദിച്ച് വെള്ളത്തിലിറങ്ങി. ഇവിടെ നമുക്ക് വെള്ളത്തിലിറങ്ങാം, കളിക്കാം, കുളിക്കാം, എന്തുവേണേലും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ മരങ്ങളും അതിൻ്റെ വേരും, അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെ എത്തുമ്പോഴത്തേനും അങ്ങോട്ട് തണുത്തിട്ട്, എനിക്കൊന്ന് വയനാട്ടിൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഈ കുറുവാദ്വീപിൻ്റെ ഈ ലാസ്റ്റ് ഈ എൻഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ എത്തിപ്പെടുന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഭംഗി എന്ന് പറയുന്നേ. പാറകളൊക്കെ നന്നായി തെന്നി കിടക്കുവാണ്, ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് ചവിടണം. നമ്മുടെ കൂടെ വന്ന ടീമുകൾ ഇവിടെ നാല് പേരെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോൻ എന്തിയേ? മോൻ അവിടെ ഷൂട്ടിങ്ങിലാണ്. ഷീൻ ഇവിടെ എനിക്ക് തോന്നുന്നു എടുത്ത വീഡിയോസൊക്കെ എഡിറ്റിങ്ങിലാണെന്ന് തോന്നുന്നു ഇപ്പോഴേ. അങ്ങ് ദൂരേക്ക് കണ്ടോ, കാടാണ് അപ്പുറത്ത്, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ കൈത, കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ട് തൊട്ടില്ല പായ ഉണ്ടാക്കുന്ന കൈത. പക്ഷേ അതിൽ നല്ല പൂവിരി കേട്ടോ. ഇങ്ങനെ പുഴ ഒഴുകുന്ന സാഹിത്യപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിങ് ബ്യൂട്ടിഫുൾ മനോഹരമായ ഒരു പ്ലേസ്. ഇവിടെ ഭയങ്കര ഷൂട്ടിംഗ് ഒക്കെയാണേ, ഷൂട്ടിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ കണ്ടോ. പക്ഷേ ഷൂട്ട് ചെയ്യാൻ സൂപ്പർ സ്ഥലമാണ്. ഞങ്ങൾ കുറുവാദ്വീപിൻ്റെ അങ്ങ് ലാസ്റ്റ് വരെ പോയിട്ട് മടുത്തിട്ട് തിരിച്ച് നടക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഉഷാറൊന്നും ഇല്ല കേട്ടോ ലക്ഷി. അങ്ങോട്ട് വരും ഭയങ്കര ഉഷാറാണ്, അങ്ങോട്ട് വരും ഭയങ്കര ഉഷാറാണ്. മടുത്തു തിരിച്ച് നടന്ന് ആൾക്കാരൊക്കെ കുറേ നടന്ന് കുറേ നേരം ഇരുന്ന് അങ്ങനെയൊക്കെ എല്ലാവരും അവിടം വരെ നടന്നിട്ട് തിരിച്ചു വരിക. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം മുന്നിൽ പോയിട്ടുണ്ട്. ഇനി അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഓട്ടമാണ്. വേഗം പോകാം നമുക്ക്, നേരത്തെ അവർക്ക് അങ്ങ് എത്തേണ്ടതല്ലേ, നിലമ്പൂർ എത്തേണ്ടതല്ലേ. അപ്പോൾ അവർ മുന്നിൽ വേഗം പോകുന്നുണ്ട്. പിന്നെ വിശക്കാനും തുടങ്ങിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ വേഗം ഇവിടുന്ന് ഇറക്കി വിടണം അവരെ. അവരിനി അങ്ങോട്ട് പോകും, ഇനി ഞങ്ങൾ വീട്ടിലും പോവാം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അക്കരയ്ക്ക് കയറുമോ, ഓരോരുത്തർ ഷൂ ഇടുന്നതൊക്കെ ഉള്ളു കേട്ടാ. മടുത്തിട്ട് വെള്ളം കുടിക്കുന്ന, ഇനി നമുക്ക് അക്കരയ്ക്ക് പോവാം. ഇനി വേഗം തിരിച്ചു പോകണം, അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങാം. മമ്മി ഷൈനി ഇത് മമ്മിക്ക് തേനെല്ലിക്കാൻ കൊണ്ട് പോകുന്നു. പൈനാപ്പിൾ എപ്പ ഇട്ടേ? എനിക്ക് ഒരു പൈനാപ്പിള്, പൈനാപ്പിൾ വാങ്ങി തിന്നാ ഞങ്ങള് മൂന്നെണ്ണം. വാതില് ഡോറടിച്ചിട്ട് വയ്ക്കുക, എന്നെ കൂട്ടാണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പോവുക കേട്ടോ കുറുവാദ്വീപിൽ നിന്ന്.
ഇഷ്ടം പോലെ ആൾക്കാർ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് പോകാൻ വേണ്ടിട്ട്. പോകാൻ പോവാ. എന്നെ പെട്ടെന്ന് തിരിച്ചു വരുത്താനുള്ള ഐഡിയ അവൻ എടുത്തതാ കൊച്ച്. വേഗം പുറകിൽ കൊരകൻ ഉണ്ടെന്ന് പറഞ്ഞു. കൊരകനെ കണ്ടിട്ട് കാറി പൊളിച്ച് ഞങ്ങള് ഞങ്ങളല്ല ഞാൻ. അപ്പൊ ഞങ്ങള് കുർബാദയിൽ നിന്ന് പോവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയ സമയത്ത് നല്ല ഹോട്ടൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാൻ. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇതിനകത്തു നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു ഞങ്ങള്. പൊറോട്ടൊന്ന് ചാവൻ എന്ത് പറഞ്ഞാലും പൊറോട്ട മതി കേട്ടോ. ഞങ്ങള് ചോറൊക്കെ വാങ്ങിയിട്ടുണ്ട്. കറികളൊക്കെ വെയിറ്റ് ചെയ്യുവാ, ഞങ്ങള് കറിക്ക് വെയിറ്റ് ചെയ്യുവാ. ഞാൻ ഇരിക്കട്ടെ കേട്ടോ, മടുത്ത് കഴിക്കട്ടെ. അമ്മമാരൊക്കെ ഐസ്ക്രീം കഴിക്കുന്ന നോക്കിക്കേ, അമ്മമാർക്ക് തൊണ്ടവേദന എടുക്കും. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ചോറ് കഴിച്ചപ്പോ എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയേ. അപ്പൊ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞോണ്ട് വാങ്ങിച്ചിട്ട് കണക്ക് കൂട്ടുവാ. എന്റെ ഐസ്ക്രീമും കൊണ്ട് വരുന്നുണ്ട്. എന്റെ ഐസ്ക്രീം ഏതാ വാങ്ങിച്ചേ? ആ അതാണോ വാങ്ങിച്ചേ? അതിലെന്ത് ടേസ്റ്റ് ഒന്നും അറിയത്തില്ല, നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ട്രാവല് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങള് വീട്ടിലിറങ്ങുവാണ്. ഇവര് നിലമ്പൂർക്ക് തിരിച്ചു പോവാ. മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ കേട്ടോ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ ഞങ്ങള് പറഞ്ഞതാ. പക്ഷെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നാളെ രാവിലെ അവിടെ എത്തണം, അപ്പൊ പോയേ പറ്റുള്ളൂ. അപ്പൊ ഇനി വേറെ ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഞങ്ങള് നിലമ്പൂർക്ക് പോകും, ഇനി അന്നേരം കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീട് നമുക്കിട വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം സാറ് ട്രാവൽസാ, നിങ്ങൾ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. സബ് കവറ സബ്സ്ക്രൈബ്.